കോഴിക്കോട് വനിതകൾക്ക് ലീഗിൽ ഭാവിയില്ലെന്ന ആരോപണങ്ങൾക്ക് രാഷ്ട്രീയ മറുപടിയുമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംഗമം. സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലാ സംഗമങ്ങളുടെ സമാപന സദസ്സാണ് ലീഗിന്റെ പെൺശക്തി വിളിച്ചോതുന്ന രാഷ്ട്രീയ പ്രകടനമായി മാറിയത്. വനിതാ ലീഗിന്റെ പ്രധാന സാരഥികൾ വേദിയിൽ സ്ഥലം പിടിച്ചപ്പോൾ സദസ്സിന്റെ പാതിയും സ്ത്രീകൾ കൈയടക്കി. സാദിഖലി തങ്ങൾ പ്രസംഗത്തിൽ ഇത് സൂചിപ്പിക്കുകയും ചെയ്തതോടെ സദസ് ഏറെ നേരം ഖരഘോഷത്തിലലിഞ്ഞു. ലീഗ് നേതൃത്വത്തിന് എക്കാലവും ഉമ്മമാരും സഹോദരിമാരും പിന്തുണ നൽകിയെന്ന പ്രഖ്യാപനം കരഘോഷത്തോടെയാണ് സമ്മേളനത്തിലെത്തിയ പ്രവർത്തകർ എതിരേറ്റത്. വിദ്യാഭ്യാസമുണ്ടായ ലീഗിൽ പിന്നെ സ്ത്രീകൾ ഉണ്ടാവില്ലെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് ഇവിടെ കാണുന്നതെന്നും ലീഗ് അധ്യക്ഷൻ വ്യക്തമാക്കി. സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ച് രാഷ്ട്രീയ കേരളം എക്കാലവും ചർച്ച ചെയ്യാറുണ്ടെങ്കിലും തീരുമാന അധികാരമുള്ള രാഷ്ട്രീയ നേതൃത്വത്തിൽ കേരളത്തിൽ ഇതുവരെ വനിതകൾ എത്തിയിട്ടില്ല. നിഴലാവാനോ നിഴലിൽ മറഞ്ഞു പോകാനോ ആയിരുന്നു അവളുടെ വിധി. ദേശീയ തലത്തിൽ സോണിയാഗാന്ധിയും മമതാ ബാനർജിയും മായാവതിയും കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ വിലമതിക്കപ്പെടുന്ന വനിതാ രാഷ്ട്രീയ നേതാക്കളില്ല എന്നതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിനും തൃണമൂൽ കോൺഗ്രസിനും ബഹുജൻ സമാജ്വാദി പാർട്ടിക്കും ഇക്കാര്യത്തിൽ അഭിമാനിക്കാം. തമിഴ്നാട്ടിൽ അന്തരിച്ച അണ്ണാ ഡി എം കെ നേതാവ് ജയലളിതയാണ് മറ്റൊരു അധ്യായം. എന്നാൽ ജയലളിതയുടെ മരണത്തോടെ ആ അധ്യായവും അവസാനിച്ചു. എൻലൈറ്റ് ന്യൂസ്, കോഴിക്കോട്.